ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന അതിസുന്ദരമായ ഒരു ഒബ്ജക്റ്റാണ് ചന്ദ്രൻ. കഥയും കവിതയും കടങ്കഥയും വിശ്വാസങ്ങളും എല്ലാമായി ചന്ദ്രൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടാകും. ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രനെക്കുറിച്ച് എനിക്കറിയാവുന്ന എന്നാൽ എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയിൽ നിന്ന് ഏകദേശം 384,000 കിലോമീറ്റർ ദൂരെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രൻ്റെ പ്രായം ഏകദേശം 482.7 കോടി വർഷങ്ങളാണെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് സൗരയൂഥം രൂപം കൊണ്ടതിന് ശേഷം 3 മുതൽ 5 കോടി വർഷങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രൻ ഉണ്ടായത് എന്നാണ് ഇതിൽ നിന്നും അനുമാനിക്കേണ്ടത്. ചന്ദ്രനിൽ പകൽ സമയത്തെ ശരാശരി ഉപരിതല താപനില 107 ഡിഗ്രി സെൽഷ്യസും രാത്രി സമയത്തേത് -153 ഡിഗ്രി സെൽഷ്യസും ആണ്. ഭൂമിക്ക് ചുറ്റും ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രന് 27.3 ദിവസങ്ങൾ വേണം. ഏകദേശം 3475 കിലോമീറ്റർ ആണ് ചന്ദ്രൻ്റെ വ്യാസം. ഉപരിതല വിസ്തീർണം ഭൂമിയുടേതിൻ്റെ 1/10 കുറവാണ്. ചന്ദ്രൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഏകദേശം റഷ്യ, കാനഡ, അമേരിക്ക, ഐക്യ നാടുകൾ എന്നിവ ചേർന്നാലുള്ളത്ര വിസ്തീർണമാണ്. ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ ഗുരുത്വാകർഷണ ശക്തി ഭൂമിയുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്നതിൻ്റെ 17%. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം 1.3 സെക്കൻഡുകളാണ് എടുക്കുന്നത്. സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളുടെ സ്വാഭാവിക ഉപഗ്രഹങ്ങളിൽ വലിപ്പം, ഭാരം, വ്യാസം എന്നിവ കൊണ്ട് ചന്ദ്രൻ 5ാം സ്ഥാനത്താണുള്ളത്. ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു Luna 2 ആണ്. 1959 ഈ വാഹനം ചന്ദ്രോപരിതലത്തിൽ വന്നിടിച്ച് തകരുകയാണ് ഉണ്ടായത്. ഇതേ വർഷം തന്നെ മറ്റൊരു മനുഷ്യനിർമ്മിത ശൂന്യാകാശ വാഹനമായ Luna 3 ചന്ദ്രൻ്റെ ഭൂമിക്ക് അഭിമുഖമല്ലാത്ത മറുവശത്തിൻ്റെ ചിത്രം എടുക്കുന്നതിൽ വിജയിച്ചു. വിജയകരവും അപകടരഹിതവുമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ വാഹനം എന്ന ബഹുമതി 1966 ചന്ദ്രനിൽ ഇറങ്ങിയ Luna 9 അവകാശപ്പെട്ടതാണ്. മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ചന്ദ്രയാത്ര Apollo 8 നിർവഹിച്ചെങ്കിലും ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ വിജയകരമായി കാലുകുത്തിയത് 1969 Apollo 11 എന്ന ശൂന്യാകാശ വാഹനത്തിലാണ്. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാൻ ആരംഭിച്ച യജ്ഞം അമേരിക്കയുടെ ശൂന്യാകാശ ഗവേഷണ കേന്ദ്രമായ NASA 1967 ആരംഭിച്ച Apollo 1 ദൗത്യം ആയിരുന്നു. 1967 ജനുവരി 27 തുടങ്ങിയ Apollo 1 ദുരന്തമായി തീർന്നു. പേടകത്തിന് തീപിടിച്ച് യാത്രികർ 3 പേരും മരിച്ചു. എന്നാൽ Apollo 4 മുതലുള്ള പരീക്ഷണങ്ങൾ വിജയകരമായിരുന്നു. 1969 ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുന്നതിൽ അമേരിക്ക വിജയിച്ചു. Neil Armstrong ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ മനുഷ്യനായി. 1969 ജൂലൈ 21 ചന്ദ്രനിൽ ഇറങ്ങിയ Apollo 11 എന്ന ബഹിരാകാശ വാഹനത്തിൻ്റെ കമാൻഡറായിരുന്നു അദ്ദേഹം. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ We'll be right back.
ചന്ദ്രൻ ഭൂമിയുടെ അപകേന്ദ്ര ബലം മൂലം ഭൂമിയിൽ നിന്ന് അടർന്ന് തെറിച്ച ഒരു ഭാഗമാണെന്ന് കരുതിയിരുന്നു. ഈ സിദ്ധാന്തം ഫിഷൻ ഹൈപ്പോത്തസിസ് എന്നറിയപ്പെടുന്നു. ചന്ദ്രനായി മാറിയ ഭാഗം അടർന്ന് തെറിച്ചപ്പോൾ അവശേഷിച്ച വലിയ ഗർത്തമാണ് പസഫിക് സമുദ്രം എന്നും പറയപ്പെടുന്നു. അടുത്ത 50 വർഷത്തിനുള്ളിൽ മനുഷ്യൻ ചന്ദ്രനിൽ ചേക്കേറി ജീവിതം ആരംഭിക്കുകയും പുതിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയും ചെയ്യും എന്നും കരുതപ്പെടുന്നു.